രണ്ടുപേര് ഇവിടെ നിറങ്ങാൻ തയ്യാറായിട്ടും. ഞങ്ങൾ വേറെ ഇവിടെ ആന്റി, പ്ലീസ് ആന്റി, കേക്ക് ആന്റി. ഈ കൊള്ളക്കണ്ണീരും കാലു പിടിക്കലും ഒന്നും എന്നോട് വേണ്ട. നിങ്ങളോട് എനിക്കിനി ക്ഷമിക്കാനാവില്ല. വിട്. നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടൂല ബേട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ചാവ് എന്നെയും കൂടെ നാണം കെട്ടിയില്ലേ? ആ പൗർണമിയുടെ മുന്നിൽ എനിക്ക് എന്ത് വിലയുള്ളത്? നാണം കെട്ടിട്ട് തല ഉയർത്തി നോക്കാൻ പറ്റും എനിക്ക്? സേതു ആന്റി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ ഇവരെല്ലാം വിളിച്ച് അങ്ങോട്ട് വന്നത്. ആ സമയത്ത് തന്നെ അമ്മ എന്തിനാ നമ്പീശനെ കൂട്ടി അങ്ങോട്ട് വന്നത്? ഞാനും ആ കാര്യത്തിൽ തന്നെയാ പെട്ടി അങ്ങോട്ട് വന്നത്. ഇവരുമായിട്ട് നീ അങ്ങോട്ട് വരുന്നു ഞാൻ അറിഞ്ഞോ? സേതു ആന്റിയെ തിരക്കി വന്നതാണെങ്കിൽ അതിനൊമ്മക്കോ നിറ കേട്ട നമ്പീശനെ കിട്ടിയോളോ? എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ നാണക്കേട് വരുമായിരുന്നു. ആ ഇനി ഇറങ്ങാൻ തയ്യാറായിക്കോ. എല്ലാം കൈവിട്ട് പോയില്ലേ? അല്ല, നീ എന്തെന്നെ വിളിക്കാതിരുന്നെ? വസന്ത എന്റെ ചെയ്തുണ്ടെങ്കിലും അവരറിയാതെ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ശ്വേത പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ സാറിന് വിളിക്കാന്ന് കരുതിയതാ. പക്ഷെ അവിടെ ചെന്നപ്പോ കണ്ടത് ആ നമ്പീശനെയും വസന്ത ആന്റിയും. എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയിലായി പോയി ഞാനും ആന്റി. ആ ഹോട്ടലിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അവരെല്ലാരും എത്തേണ്ട ആവശ്യം എന്താ? അതാ എനിക്ക് മനസ്സിലാവാതെ. സേതുലക്ഷ്മി ആന്റി ആ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെന്ന് ശ്വേത ഉറപ്പിച്ചു പറയുമ്പോ അതറിയാനായി പോകുന്നത് സ്വാഭാവികമല്ലേ? മരിച്ചു പോയിന്ന് പറയപ്പെടുന്ന ആളെങ്ങനെ ആ ഹോട്ടലിൽ താമസിക്കാൻ എത്തുന്നെ? ആ പേരിൽ ആരെങ്കിലും ആ ഹോട്ടലിലുണ്ടോ? ഞങ്ങൾ അന്വേഷിച്ചപ്പോ സേതുലക്ഷ്മി എന്ന പേരിൽ അവിടെ ആരും താമസിക്കുന്നില്ല. വസന്ത ആന്റി ശ്വേതയും നമ്പീശനും കൂടി ചേർന്ന് എന്തെങ്കിലും കള്ളത്തുറപ്പിക്കുന്നതാണെന്ന എന്റെ സംശയം. ആ നമ്പീശനുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കുന്ന എത്ര പറഞ്ഞാലും ആയിരിക്കും മനസ്സിലാവില്ല. ഇപ്പൊ വസന്ത ആന്റിയും നമ്പീശനെയും രാജയാന്റി കൈയോടെ പിടികൂടിയതുപോലെയായി. അവര് രാജയാന്റി അപമാനിക്കാൻ ശ്രമിച്ചത് അവർക്ക് തന്നെ വിനയായി. സേതുലക്ഷ്മി എന്ന പേരില് ആ ഹോട്ടലിൽ ആരും താമസിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണല്ലേ? അത് കൺഫേമോ? പിന്നെന്തിനാ ശ്വേതയും വസന്തന്റെയും നമ്പീശനും ആ ഹോട്ടലിൽ പോയത്? സേതുവിനെ കുറിച്ചുള്ള കഥ പുറത്തു വന്നതിന് ശേഷം അവരെന്തോ ഡ്രാമ കളിക്കുന്നുണ്ട്. സാറിന് എന്തെങ്കിലും സംശയമുണ്ടോ? മരിച്ചു പോയതിനുള്ള തെളിവ് നമ്മുടെ കയ്യിലുള്ളപ്പോ എന്തിനാ വെറുതെ അന്വേഷിക്കുന്നത്? നമുക്ക് ആ ഹോട്ടലിൽ പോയി ഒന്നുകൂടെ അന്വേഷിച്ചാലോ? സേതുലക്ഷ്മി എന്നുള്ള പേരില് ഒരാൾ ആ ഹോട്ടലിൽ താമസിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ വീണ്ടും അന്വേഷിച്ചാലൊന്നുകൊണ്ട് അർത്ഥമൊന്നുമില്ലല്ലോ. എന്തായാലും ഒന്നുകൂടി പോയി അന്വേഷിച്ചു നോക്ക്. അതെ, ഞാൻ മേഡത്തെ ഒന്ന് കാണാൻ വന്നതാ. മേഡത്തിന് എന്തിനാണോ? ഒരു വിവരം അറിയിക്കാനാ. എന്ത് വിവരമായാലും എന്നോട് പറഞ്ഞാ മതി, ഞാൻ മാഡത്തോട് പറഞ്ഞോളാം. എന്താ ശത്രു, ഇയാൾ എന്തിനാ വന്നേ? ദീദിയെ കാണാനാണെന്നാ പറയുന്നത്. എന്താ, മേഡത്തിന്റെ പേര് സേതുലക്ഷ്മി എന്നാണോ? അതെ, സേതുലക്ഷ്മി എന്നാണ്. അപ്പോ മേഡത്തിനെ തിരക്കിയാണ് അവര് വന്നിട്ട് പോയത്? ആര്? അല്ല, മേഡത്തിനെ പോലെ തന്നെ തോന്നും. അല്ല, ഒറ്റ നോട്ടത്തിൽ മേഡം തന്നെയാണ് ആ മേഡവും. കാഴ്ചയിൽ ഈ മേഡത്തെ പോലെ തോന്നുന്ന വേറൊരു മേഡത്തെ നിങ്ങൾ കണ്ടെന്നാണ് ഈ പറയുന്നത്? അതെ സർ, മേഡോ സാറും പുറത്തു പോയിട്ട് വരുന്നതിന് കുറച്ചു മുമ്പ് അവരെല്ലാം ഇവിടെ വന്നിരുന്നു. മേഡത്തിന്റെ പേര് ചോദിച്ചിട്ട് അവര് പോയത്. അല്ല, മേഡത്തിന്റെ ആരെങ്കിലും ആണോ അവര്? ആളിനെ അറിയാതെ എങ്ങനെയാ പറയുന്നത്? അവര് വീണ്ടും വരികയാണെങ്കിൽ
എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറയൂ. നിങ്ങൾ പൊയ്ക്കോ. ഓക്കെ മാഡം. ശരി. ദീദി, കാഴ്ചയിൽ ദീദിയെ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ അത് ദീദിയുടെ സിസ്റ്റർ രാജലക്ഷ്മി ആയിരിക്കില്ലേ? രാജലക്ഷ്മിയാണ് വന്നത്. അക്കാര്യത്തിൽ സംശയമേ വേണ്ട. ദീദി രാജലക്ഷ്മിയെ രണ്ടു തവണ ഫോണിൽ വിളിച്ചില്ലേ? അതിന്റെ ഫലമുണ്ടായി തുടങ്ങിയെന്നുള്ളതിന്റെ തെളിവാണ് അവരുടെ ഈ വരവ്. ഞാൻ മരിച്ചിട്ടില്ല എന്ന് രാജലക്ഷ്മിക്ക് മനസ്സിലായിരിക്കുന്നു. അബ്സല്യൂട്ട്ലി. അല്ലെങ്കിൽ ഞാൻ തന്നെയാണോ വിളിച്ചതെന്ന സംശയം തീർക്കാൻ വന്നതായിരിക്കാം. അല്ല, ദീദി ഇവിടെ ഉണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞു? ആ നമ്പിശൻ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും അവരുടെ കുടുംബത്തിൽ ഒരു ഒലച്ചിലുണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ തിരക്കി വന്നത്. ഞാൻ ദീദിയോട് പറഞ്ഞിട്ടില്ലേ, ദീദി അവിടേക്ക് സ്വമേധയാ പോകരുത്. ദീദി ജീവനോടെ ഉണ്ടെന്നറിയുന്ന ഓരോ നിമിഷവും രാജലക്ഷ്മിക്ക് ഹൃദയമെടുപ്പ് കൂടും. അവരിനിയും വരും ദീദിയെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ. ഇന്ന് തെളിയിക്കുന്നു പറഞ്ഞ ഞങ്ങളെ ആ ഹോട്ടലിൽ കൊണ്ടുപോയത്. അവിടെ പോയതുകൊണ്ട് ഇതൊക്കെ കാണാൻ കഴിഞ്ഞത്. നീ എന്റെ പെങ്ങളാണെന്ന് പറയാൻ എനിക്ക് അപമാനമായിരിക്കും. മരിച്ചു പോയ ഒരാളുടെ പേരിൽ നിങ്ങൾ എന്തിനാ ഈ അസംബന്ധ നാടകം കളിക്കുന്നത്? ഇതിൽ ഒരു അസംബന്ധവും ഇല്ല അങ്കിൾ. ആ ഹോട്ടലില് ഞാൻ പോയി കൺഫേം ചെയ്തത് സേതു ആന്റി ആ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ഉറപ്പുണ്ടായിട്ടാ ഞാൻ ഇവരെ വിളിച്ചോണ്ട് പോയത്. നമ്പീശ സേതു ദീദിയെ കണ്ടു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അവരെ കാണാൻ വേണ്ടിട്ട് ഞാൻ നമ്പീശന്റെ കൂടെ ആ ഹോട്ടലിലേക്ക് പോയത്. എന്നിട്ട് നീ എനിക്ക് മരിച്ചുപോയ സേതുവിനെ അവിടെ കാണിച്ചു തരാതിരുന്ന എന്താ? സേതുലക്ഷ്മി എന്ന പേരിൽ ആ ഹോട്ടലിൽ ഒരാൾ ഇല്ലെന്നല്ലേ അവിടെ നിന്നറിയാൻ കഴിഞ്ഞത്? അപ്പൊ ഇല്ലാത്തൊരാൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് നിങ്ങൾ എന്തിനാ ആന്റി ടെൻഷൻ എടുപ്പിക്കുന്നത്? അതിന്റെ പേരിൽ ആ നമ്പീശനെ ഉപയോഗിച്ച് ആന്റി അപമാനിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ കഴിഞ്ഞു? നമ്പീശനെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന് അയാൾ നിങ്ങളോട് പറഞ്ഞു ഇല്ലല്ലോ. അയാൾ ഒരു വിവരമെന്ന് പറഞ്ഞപ്പോ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. സേതുലക്ഷ്മി ജീവനോടുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ ബടാ ഭായി, സേതു ദീദി ജീവനോടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സേതുവിനെ എന്റെ മുമ്പിൽ കൊണ്ടുവേതു ജീവിച്ചിരിക്കുന്നു എന്ന് മറ്റെല്ലാരേക്കാളും നിങ്ങൾക്കല്ലേ ഉറപ്പ്? നിങ്ങൾ സേതുവിനെയും കൊണ്ടല്ലാതെ ഈ വീട്ടിലേക്ക് വന്നേക്കരുത്. രണ്ടുപേർക്ക് നാളെ ഇവിടെ നിന്ന് പോവാം. ഞങ്ങൾ എന്തിനാ പോന്നെ? സേതുവിനെ കണ്ടെത്തിയ ശേഷം നിങ്ങൾ ഇവിടെ വന്നാ മതി. അയ്യോ വടാ ഭായി, കൂടുതലൊന്നും പറയണ്ട. രാജൻ പറഞ്ഞതാണ് ശരി. ഇതിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടത് ഈ കുടുംബമാ. അതുകൊണ്ട് സേതുലക്ഷ്മി ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോയി വിളിച്ചോണ്ട് വാ. നാളെ രാവിലെ രണ്ടുപേരും ഈ വീട്ടിൽ നിറങ്ങിക്കോണം. ഇനി നിങ്ങൾക്കിവിടെ അവകാശമില്ല. എന്റെ ഈ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല വസന്തം. ഭാവി ഭാവി ഈ കാര്യത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല. ഇല്ലാത്തൊരാളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്തിനാ ആന്റിക്ക് അപമാനം ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് എന്റെ വലിയ കാര്യം ഉണ്ടായിരുന്നു. അവിടെ സാരോപദേശം
അമ്മ, നമ്മൾ ഇനി എന്തോ ചെയ്യും? അതിനെ വല്ല ആർക്കും ഉണ്ടായിരുന്നു? അവരവിടെ ഉണ്ടെന്ന് ഇവിടെ വന്ന് പറയാൻ. ഇപ്പൊ വീടുമില്ല, കുടിയില്ല, വഴിയാകാരമായില്ലേ? അയ്യോ, എന്നാലും അമ്മ, നമുക്ക് ഈ വീട്ടിൽ കറിവേപ്പിലയുടെ വില പോലും ഇല്ലല്ലോ. എല്ലാം നീ കാണോ? എന്നോട് ആലോചിക്കാതെ തന്നിഷ്ടപ്രകാരം നീ ചെയ്തതിന്റെ ഫലമാണ്. ഞാനും തമ്പീശനും കൂടെ അവിടെ കാത്തു നിന്ന് ചെയ്തു തീരെ കണ്ടിട്ടിങ് വന്നേനെ. ഇനിയിപ്പോ എല്ലാം കൂടെ കെട്ടിപ്പറിക്ക് അങ്ങോട്ട് വന്നിട്ടല്ലേ. ഇനിയിപ്പോ ഇവിടെ പാവിച്ചു കിടക്കുന്ന അവസ്ഥയാ. നാളെ രാവിലെ തന്നെ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ ഈശ്വര. ഓ, ആ നമ്പീശനെ കണ്ടാലേ കാലക്കേട. നീ എന്തിനാ നമ്പീശനെ എപ്പോഴും ശപിക്കുന്നത്? അയാളെ ശപിച്ചപ്പോ അമ്മയ്ക്ക് എന്താ വിഷമം? അയാൾ എന്ത് തെറ്റ് ചെയ്തു? നമ്മളെ സഹായിക്കാനല്ലേ നമ്പീശൻ ശ്രമിച്ചത്? ആ കാര്യം വിട്. അമ്മ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ തിരിച്ചു കയറണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? മരിച്ചുപോയ സേതുലക്ഷ്മിയെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. ആ, ഇനി ആ വഴി നോക്കാം. മരിച്ചുപോയ സേതുലക്ഷ്മിയെ ഞാനോ നീയോ കണ്ടിട്ടില്ലല്ലോ. നമ്പീശൻ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് രാജയാന്റിയുടെ ഫോട്ടോ കണ്ട് പറഞ്ഞതേ എനിക്കും അറിയാവൂ. ഓഹോ, അപ്പൊ സേതുബാബി ആ ഹോട്ടലിലുണ്ടെന്ന് തീർച്ചയാക്കിയിട്ടല്ലേ നീ ഇവിടുന്ന് അങ്ങോട്ട് പോയത്? ആ ഉദ്ദേശത്തോടെ തന്നെയാ പോയത്. എന്റെ ബലമായ വിശ്വാസം ആ ഹോട്ടലിലുണ്ടെന്ന് പറയുന്ന സ്ത്രീ സേതുബാബി തന്നെയാ. ഇവിടെ ഫോൺ ചെയ്ത് സ്ത്രീ അവരായിക്കൂടെ. ഇനി രാജൻബാബിയുടെ ഉപസാദൃശ്യമുള്ള മറ്റാരെങ്കിലും ആയിരിക്കുമോ? എന്തു തന്നെ ആയാലും നമുക്ക് ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ സേതു തന്റെ കണ്ടെത്തിയേ നടക്കുള്ളൂ. അതേ ഉള്ളൂ ഇനി മാർഗം. ഏതായാലും നാളെ ആവട്ടെ. അമ്മ, എനിക്ക് വിശക്കുന്നു. വാ തുറന്ന് വല്ല വായും പിഴുങ്ങു. എനിക്ക് വിശക്കുന്നു. അതെ, നാളത്തേക്കും കൂടുതലുള്ളത് വെട്ടുപിഴുങ്ങി കേറ്റിക്കോ. നാളെ തൊട്ട് പട്ടിണിയാ. ഹലോ, ആ ഞാനിപ്പോ പുറത്ത്. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ എന്റെ മെയിലിലേക്ക് അയച്ചാൽ മതി. ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യാം. ഓക്കെ. അമ്മേ!
അമ്മയോ? താൻ എന്നെ അറിയോ? ഡു യു നോ മീ? ഹലോ, ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ യങ് മാൻ? നിങ്ങൾക്കെന്നെ പരിചയമുണ്ടോന്നല്ലേ ചോദിച്ചത്? എന്നെ എന്തിനാ വിളിച്ചത്? എനിക്ക് നിങ്ങളെ ഒരു പരിചയമില്ലല്ലോ. സോറി, എനിക്ക് ആള് മാറിപ്പോയതാ. ഐ'm എക്സ്ട്രീംലി സോറി. രാവിലെ ജോഗിംഗ് എന്നും പറഞ്ഞ് ഇറങ്ങും, മറ്റുള്ളവരുടെ സമയം കളയ. ഗ്ലോ യങ് മാൻ, ഗ്ലോ. അവരെന്റെ അമ്മയെ പോലെ ഉണ്ട്, പക്ഷേ എന്റെ അമ്മയല്ല. എന്റെ അമ്മയ്ക്ക് ഒരിക്കലും എന്നോട് ഇങ്ങനെ പെരുമാറാനാവില്ല. പിന്നെ ആരാ സ്ത്രീ? ഇവരായിരിക്കും മരിച്ചുപോയെന്ന് പറയുന്ന എന്റെ അമ്മയുടെ ഇരട്ട സഹോദരി. ഞാനൊരു അത്യാവശ്യ കാര്യം അറിയാനാ വിളിച്ചത്. ഓ, രാവിലെ തന്നെ അവിടെ അനിയായിട്ട് എന്തെങ്കിലും പ്രശ്നമായോ? ഏയ്, അതൊന്നുമല്ല. ഇത് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയം. അമ്മ ഇപ്പൊ അവിടെ ഉണ്ടോ? ആന്റി ഇവിടെ ഉണ്ടല്ലോ. അമ്മ പുറത്തൊന്നും പോയിട്ടില്ലെന്ന് ഉറപ്പല്ലേ? ഞാൻ പറഞ്ഞ ചെലപ്പോ നീ വിശ്വസിച്ചൊന്നും വരില്ല. ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് അമ്മ പോലെ ആളെ കണ്ടു. ഇവിടെ ഇരിക്കുന്ന ആന്റിയെ സർ എങ്ങനെയാ കണ്ടത്? അത് ഞാൻ കണ്ടു മറ്റൊരു വേഷത്തില്. പൗർണമി, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പലതും നടക്കുന്നത്. അമ്മ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഞാനിപ്പോ കണ്ട അമ്മയെ പോലെ ഇരിക്കുന്ന സ്ത്രീ ആരായിരിക്കും? സാർ ആരുടെ കാര്യം പറയുന്നേ? അമ്മയുടെ സഹോദരി സേതുലക്ഷ്മി. ചിലപ്പോ അവരായിരിക്കും ഞാനിപ്പോ കണ്ടത്. അങ്ങനെയാണെങ്കിൽ അവര് മരിച്ചിട്ടുണ്ടാവില്ല. അതെ പൗർണമി, ഞാനിപ്പോ മോഹനിമാക്കിന് വന്നപ്പോഴാ കണ്ടത്. ഇനിയിപ്പോ അമ്മയുടെ ട്വിൻ സിസ്റ്റർ സേതുലക്ഷ്മി ആയിരിക്കും അത്. അങ്ങനെയാണെങ്കിൽ വസന്താന്റെയും ശ്വേതയും നമ്പീശനൊക്കെ പറയുന്ന പോലെ അവര് മരിച്ചിട്ടുണ്ടാവില്ല. സാറിന് തോന്നിയതല്ലല്ലോ അല്ലേ? പൗർണമി, തോന്നലൊന്നും അല്ല, സത്യം. അമ്മയ്ക്ക് ഒരിക്കലും എന്നോട് ഇങ്ങനെ പെരുമാറാൻ പറ്റില്ല. അമ്മയുടെ ബോഡി ലാംഗ്വേജ് ബിഹേവിയർ ഒന്നും അല്ല അവർക്ക്. അതെ, അവര് തന്നെ. എല്ലാവരും മരിച്ചതായി വിശ്വസിക്കുന്ന സേതുലക്ഷ്മി, അവരെ ഞാനിപ്പോ കണ്ടത്. പിന്നെ തൽക്കാലം നീ ഇത് അമ്മയോടൊന്നും പറയണ്ട. അമ്മ വെറുതെ ടെൻഷനോ? ഞാൻ പിന്നെ വിളിച്ചോളാം. അല്ല,
ഭാവി ഞങ്ങളോട് പോവാൻ പറഞ്ഞ സ്ഥിതിക്ക് സത്യമായിട്ടും ഞങ്ങള് പോണോ അല്ലേ? ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും. ആന്റി പോന്നല്ലേ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങള് പോയി കഴിഞ്ഞ ഇവിടുത്തെ പണിയൊക്കെ പിന്നെ ആര് ചെയ്യും? ഇവിടുത്തെ എല്ലാ ജോലിയും പൗർണമി ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരില്ലേ? പാവം പൗർണമി, അവൾ ഓഫീസിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ ജോലിയും കൂടെ എങ്ങനെ ചെയ്യും ഭാവി? അവ തളർന്നു പോവില്ലേ? അതുകൊണ്ട് അല്ല, അതുകൊണ്ട് ഞങ്ങള് പെട്ടെന്ന് ഇറങ്ങിപ്പോയാ ഈ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ താളം തെറ്റൂലേ? ഈ വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരു താളവും തെറ്റില്ല. നിങ്ങൾ പോയി കഴിയുമ്പോ ഞാൻ ഒരു സെർവന്റിനെ വരുത്തും. ഇവിടുത്തെ ജോലിയെല്ലാം സെർവന്റ് ചെയ്തോളൂ. അതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്നും പോകാതിരിക്കണ്ട. അപ്പോ ഞാനും എന്റെ ബേട്ടിയും ഇവിടെ നിന്ന് പോകണം അല്ലേ? അതെ, അക്കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഭാവി, നിങ്ങളൊരു നന്ദിയില്ലാത്ത സ്ത്രീയാ.